കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ വിവിധ പ്രവൃത്തികൾക്കായി ബജറ്റിൽ 1.4 കോടി രൂപ അനുവദിച്ചതായി ആബിദ് ഹുസൈൻ തങ്ങൾ MLA. കൂടാതെ 20 പ്രവൃത്തികളും ബജറ്റിൽ ഉൾപ്പെടുത്തി. 2019-20 സംസ്ഥാന ബജറ്റിലേക്ക് സമർപ്പിച്ച കോട്ടയ്ക്കൽ നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 1.4 കോടി രൂപ അനുവദിച്ചതായി ആബിദ് ഹുസൈൻ തങ്ങൾ MLA അറിയിച്ചു. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന് 40 ലക്ഷവും കോട്ടയ്ക്കൽ മിനി സിവിൽ സ്റ്റേഷന് 40 ലക്ഷവും വളാഞ്ചേരി നഗരസഭാ സമുച്ചയ നിർമ്മാണത്തിന് 40 ലക്ഷവും ഇരുമ്പിളിയം വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് 10 ലക്ഷവും മേൽമുറി വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് 10 ലക്ഷവുമാണ് ഫണ്ട് അനുവദിച്ചത്. കൂടാതെ മണ്ഡലത്തിൽ നിന്നും MLA സമർപ്പിച്ച 20 പ്രവൃത്തികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് പൂർത്തീകരണം, പുത്തൂർ ചിനക്കൽ ബൈപ്പാസ് പൂർത്തീകരണം, PSC മുക്കിലപീടിക റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ, ദേശീയപാത 17 മുതൽ കുറ്റിപ്പുറം PWD റെസ്റ്റ് ഹൌസ് റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ, പാറമൽ പറങ്കിമുച്ചിക്കൽ റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ, കോട്ടക്കൽ ചങ്കുവെട്ടി PWD റെസ്റ്റ് ഹൌസ് ആധുനിക രീതിയിൽ നവീകരണം, ഇരുമ്പിളിയം പഞ്ചായത്തിൽ സ്റ്റേഡിയം നിർമ്മാണം, കൈതക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്, കുറ്റിപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിട നിർമ്മാണം, പൊന്മള ബഡ്സ് സ്കൂൾ, മാറാക്കര ബഡ്സ് സ്കൂൾ, എടയൂർ ബഡ്സ് സ്കൂൾ, കോട്ടക്കൽ ട്രഷറിക്ക് സ്വന്തമായി കെട്ടിടം, ഇരുമ്പിളിയം പുറമണ്ണൂർ ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം, വളാഞ്ചേരി ഫയർ സ്റ്റേഷൻ എന്നീ പ്രവൃത്തികളാണ് ബജറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ബജറ്റിൽ ഉൾപ്പെട്ട പ്രവൃത്തികൾക്ക് സർക്കാർ ഭരണാനുമതി ലഭ്യമാക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി നടത്താനാകുമെന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA അറിയിച്ചു. ബജറ്റ് അവതരിപ്പിച്ചു. എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും 20 പ്രധാനപ്പെട്ട വർക്കുകളുടെ ലിസ്റ്റ് നേരത്തെ ധനകാര്യവകുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാടേറെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയതിൻ്റെ കൂടെ മിക്ക മണ്ഡലങ്ങളിലും ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ നമ്മൾ എഴുതി സമർപ്പിച്ച 20 പ്രധാനപ്പെട്ട പദ്ധതികൾ 20 എണ്ണവും പരിപൂർണമായും അംഗീകരിക്കുകയും ആദ്യത്തെ 5 പ്രധാനപ്പെട്ട വർക്കുകൾക്ക് ആവശ്യമായ തുകയുടെ 20% സംഖ്യ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് ഒരുപാടേറെ സൗഹാർദ്ദപരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആവശ്യപ്പെട്ട വർക്കുകളിൽ ആശുപത്രികളും അതുപോലെ തന്നെ ഭരണകേന്ദ്രങ്ങൾക്ക് മുനിസിപ്പൽ ഭരണകേന്ദ്രങ്ങൾക്ക് ആവശ്യമായ കെട്ടിടങ്ങളും വില്ലേജ് ആഫീസുകളുടെ പുനർനിർമ്മാണവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് സന്തോഷകരമാണ്. അതൊക്കെ മണ്ഡലത്തിലെ വ്യത്യസ്തങ്ങളായ മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും ആവശ്യങ്ങളായിരുന്നു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.